ഒക്ടോബർ 12 വേൾഡ് ആർത്രൈറ്റിസ് ഡേ ആയിട്ട് ലോകമെമ്പാടും ആചരിക്കപ്പെടുകയാണ്. വേൾഡ് ആർത്രൈറ്റിസ് ഡേയുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ് ടേക്ക് ആക്ഷൻ എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഈ വർഷത്തെ തീം IRA ഇന്ത്യൻ റുമറ്റോളജി അസോസിയേഷൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ ഓർഗനൈസേഷൻ മുന്നോട്ട് വയ്ക്കുന്ന തീം എന്നുള്ളത് ആർത്രൈറ്റിസ് ഇസ് ട്രീറ്റബിൾ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു മിഥ്യാധാരണയാണ് ആർത്രൈറ്റിസിന് ചികിത്സയില്ല എന്നുള്ളത്. തീർച്ചയായും ഫലപ്രദമായ ചികിത്സയുണ്ട് എന്നുള്ളത് മുന്നോട്ട് വയ്ക്കാനാണ് ഈ ഒരു തീം തിരഞ്ഞെടുക്കപ്പെട്ടത്. പല വാദരോഗങ്ങളും ഈ ആർത്രൈറ്റിസിന് കാരണമാകുന്നുണ്ട്. ആർത്രൈറ്റിസ് അഥവാ സന്ധിവീക്കത്തിൽ കാണപ്പെടുന്നത് സന്ധികളിലുണ്ടാകുന്ന വേദന, നീര്, ചുവപ്പ്, സ്റ്റിഫ്നെസ് എന്നിവയാണ്. ആർത്രൈറ്റിസിന് കാരണമായ പല അസുഖങ്ങൾ, അവയിൽ ചിലത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ പ്രായം കൂടിയവരിൽ വരുന്ന കാൽമുട്ടുകളിലും കൈകളിലും ഉണ്ടാകുന്ന ആർത്രൈറ്റിസ്, ചില വാദരോഗങ്ങൾ അതായത് SLE, ഷോഗ്രൻ സിൻഡ്രോം, സിസ്റ്റമിക് സ്ക്ലിറോസിസ്, വേറെ ചിലത് സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. അവയിൽ വിട്ടുമാറാത്ത നടുവേദനയും സന്ധിവീക്കവും വരാം. ചിലത് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കാണുന്ന അമിതമായ യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന ഗൗട്ടി ആർത്രൈറ്റിസ്. ഈ അസുഖങ്ങളെല്ലാം പ്രായഭേദമന്യേ ഏത് പ്രായത്തെയും ബാധിക്കുന്നതാണ്. കൃത്യമായ ചികിത്സ നേരത്തെ തന്നെ ആർത്രൈറ്റിസിന് കിട്ടിയില്ലെങ്കിൽ സന്ധികളിൽ വൈകല്യം ഉണ്ടാക്കുകയും പിന്നീട് ഒരാളുടെ ദൈനംദിന ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ പരസഹായം ആവശ്യമായി വരേണ്ടെന്ന രീതിയിൽ വരെ ആക്കാവുന്നതാണ്. സോ പ്രതിരോധ വ്യവസ്ഥയിലുണ്ടാകുന്ന ചില തകരാറുകൾ മൂലമാണ് മിക്ക വാദരോഗങ്ങളും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദശകങ്ങളിൽ നടന്നിട്ടുള്ള ഒത്തിരി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഭാഗമായി പുറത്തു വന്ന ഒത്തിരി മരുന്നുകൾ, ഡിമാർട്സ്, ബയോളജിക്സ്, സ്മോൾ മോളിക്യൂൾസ് എന്ന് പറയുന്ന പലതരത്തിലുള്ള മരുന്നുകൾ കൊണ്ട് ഈ അസുഖങ്ങളെയെല്ലാം നല്ല രീതിയിൽ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുകയും രോഗിക്ക് ഒരു മെച്ചപ്പെട്ട ജീവിത നിലവാരം നൽകുവാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. വേറെയും ലക്ഷണങ്ങൾ, സ്കിന്നിൽ ഉണ്ടാകുന്ന റാഷസ്, കൗണ്ടുകളുടെ കുറവ്. സോ ഈ വാദരോഗങ്ങളെല്ലാം നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ വളരെ രീതിയിൽ ഇതിനെ നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. ഈ അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകൾ റുമറ്റോളജിസ്റ്റാണ്. ഇന്ത്യയിൽ റുമറ്റോളജിസ്റ്റുകളുടെ അഭാവം വളരെ രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ അസുഖങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വൈകാറുമുണ്ട്. സോ ഷുഗർ, BP, തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾ നമുക്കറിയാം. അതിന് ജീവിതകാലം നമ്മൾ മരുന്നുകൾ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാദരോഗങ്ങൾക്കും മരുന്നുകൾ ജീവിതകാലം എടുക്കേണ്ടതായിട്ടുണ്ട്. അസുഖം കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തീവ്രത നോക്കുകയും അതിനനുസരിച്ച് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുകയുമാണ് ചെയ്യാറ്. ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗവും അതിൻ്റെ കൂടെ തന്നെ ഫിസിയോതെറാപ്പി, എക്സസൈസസ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഉപയോഗവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ അസുഖങ്ങൾക്കും പറയപ്പെടുന്നത് പോലെയുള്ള കൃത്യമായിട്ടുള്ള സമീകൃതമായിട്ടുള്ള ആഹാരക്രമം, ചിട്ടയായ വ്യായാമം, പുകവലി ഒഴിവാക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്തുടരാവുന്നതാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ ഉറ്റവർക്കോ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ഒരു റുമറ്റോളജിസ്റ്റിനെ സമീപിക്കുക. നേരത്തെയുള്ള രോഗനിർണയത്തിലൂടെയും ഫലപ്രദമായ ചികിത്സയിലൂടെയും ഈ രോഗങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്.